ഹലോ ഫ്രണ്ട്സ്, പാൻ കേരളയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ സ്പെഷ്യൽ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. നമുക്കിതിന് എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. 250 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 7 പച്ചമുളക്, ചെറിയ ഒരു മുറി തേങ്ങ, വേപ്പില, 2 ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. വറുക്കുന്നതിന് വേണ്ടി എപ്പോഴും വേപ്പിലയും ഉള്ളി അരിഞ്ഞതും ചേർക്കുന്നത് നല്ലതാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി കുതിരാനായിട്ട് വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വച്ചിട്ടുള്ള ചുവന്നുള്ളി ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കണം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ഇട്ടതിന് ശേഷം നന്നായി മൂത്ത് വരണം, നന്നായി വഴറ്റി കൊടുക്കാം. പാകമായി വന്നിട്ടുണ്ട്, കലത്തിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തേങ്ങ, വേപ്പില, ഉള്ളി അരിഞ്ഞതും 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതും ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, ഇത് കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുതിർത്ത് വച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. മിക്സിയിലുള്ള അരപ്പൊക്കെ കഴുകി പാകത്തിന് വെള്ളമാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഉള്ളിക്കറി 10 മിനിറ്റ് നേരം നേരിയ തീയിൽ കിടന്ന് വെന്ത് വരണം. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കറി ഇവിടെ ചാറൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചെടുക്കാം. താളിച്ചെടുക്കുന്നതിന് വേണ്ടി ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. വറ്റൽ മുളകും വേപ്പിലയും മൂപ്പിച്ചെടുക്കണം. വേപ്പിലയും വറ്റൽ മുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഉള്ളിക്കറിക്ക് നല്ല മണവും രുചിയും കൂടുതലാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.